എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഒരു കഥ പറയാം ഒരു ഭഗവത് കഥയാണിത് മറ്റുള്ളവരുടെ കുറ്റപ്പെടുത്തലുകള് ചെവിക്കൊള്ളണ്ട എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു കഥ ഒരു ദിവസം ഭഗവാൻ പരമശിവനും പാർവതീദേവിയും രൂപം മാറി മനുഷ്യരെ സന്ദർശിക്കാൻ തീരുമാനിച്ചു മഹാദേവന്റെ നിർദ്ദേശപ്രകാരം ദേവി സുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ വേഷവും നന്ദികേശൻ ഒരു സാധാരണ കാളയുടെ രൂപവും സ്വീകരിച്ചു പരമശിവനാവട്ടെ അല്പം പ്രായം ചെന്ന ഒരു മനുഷ്യനായി രൂപം മാറി ഭഗവാൻ ദേവിയോട് പറഞ്ഞു ദേവി ഈ അവിടുന്ന് ഈ കാളയുടെ പുറത്ത് യാത്ര ചെയ്താലും അങ്ങനെ ദേവി കാളയുടെ പുറത്തും ഭഗവാൻ കാൽനടയായും അവർ യാത്ര തുടങ്ങി ആളുകൾ ഇവർ മുവരെയും ശ്രദ്ധിക്കാൻ തുടങ്ങി യുവതിയായ ഒരു സ്ത്രീ കാളപ്പുറത്തും അവരുടെ വൃദ്ധനായ ഭർത്താവ് നടന്നു പോകുന്നത് ആളുകൾ കൗതുകത്തോടെ നോക്കി കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഒരു കൂട്ടം മനുഷ്യർ ഇത് കണ്ടു കാളപ്പുറത്തിരിക്കുന്ന സ്ത്രീയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ തുടങ്ങി എന്തൊരു ധിക്കാരി വയസ്സായ തന്റെ ഭർത്താവിനെ നടത്തിയിട്ട് സുഖമായി കാളയുടെ പുറത്ത് കയറി യാത്ര ചെയ്യുന്നു ഇത്രയും സ്വാർത്ഥയായ ഭാര്യയെ ലഭിച്ചത് ആ മനുഷ്യന്റെ ഭാഗ്യദോഷം തന്നെയാണ് പരമശിവൻ ഇത് കേട്ട് പാർവതി ദേവിയോട് പറഞ്ഞു മനുഷ്യർ ദേവിയെ കുറ്റപ്പെടുത്തുന്നല്ലോ ഒരു കാര്യം ചെയ്യാം ഇനി ഞാൻ കാളയുടെ പുറത്ത് യാത്ര ചെയ്യാം ദേവി നടന്നു വരൂ ദേവി സമ്മതിച്ചു മുന്നോട്ട് പോയപ്പോൾ വീണ്ടും മനുഷ്യർ ഇത് കണ്ട് അവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചു എന്തൊരു ക്രൂരനായ മനുഷ്യനാണിത് സുന്ദരിയും യോതിയുമായ ഭാര്യയെ നടത്തിയിട്ട് അയാൾ സുഖമായി യാത്ര ചെയ്യുന്നു ഇത്തരം ക്രൂരന്മാരായ ഭർത്താക്കന്മാരും ഈ ലോകത്തുണ്ടോ ഇത് ശ്രദ്ധിച്ച പരമശിവൻ പുഞ്ചിരിയോടെ പാർവതി ദേവിയോട് പറഞ്ഞു പറഞ്ഞു ദേവി മനുഷ്യർ നമ്മെ വീണ്ടും കുറ്റപ്പെടുത്തുന്നല്ലോ എങ്കിൽ പിന്നെ നമുക്ക് രണ്ടു പേർക്കും നടക്കാം എന്താ ദേവി സമ്മതിച്ചു പക്ഷെ എന്നിട്ടും വഴിയിൽ കണ്ടുമുട്ടിയ മനുഷ്യരുടെ വിമർശനത്തിൽ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല ഇത്തവണ ആളുകൾ അവരെ കുറ്റപ്പെടുത്തുന്നത് കൂടാതെ കളിയാക്കി ചിരിക്കാനും തുടങ്ങി എന്തൊരു വിഡ്ഢികളായ മനുഷ്യരാണിത് ഒരു കാള ഉണ്ടായിട്ട് കല്ലും മുള്ളും ചവിട്ടി നടന്നു പോകുന്നു അതിന്റെ പുറത്തു കയറി യാത്ര ചെയ്തുകൂടെ ഇവർക്ക് പരമേശിവൻ ദേവിയോട് പറഞ്ഞു ദേവി എങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കും കാളയുടെ പുറത്തു കയറി യാത്ര ചെയ്യാം എന്താ അങ്ങനെയെങ്കിലും കുറ്റപ്പെടുത്തൽ അവസാനിക്കുമോ എന്ന് നോക്കാം പുഞ്ചിരിയോടെ ദേവിയും സമ്മതിച്ചു അങ്ങനെ രണ്ടുപേരും കാളയുടെ പുറത്ത് യാത്രയായി കുറച്ച് ദിവസം പോയപ്പോൾ വീണ്ടും ആളുകൾ അവരെ കണ്ടി ഇങ്ങനെ പറഞ്ഞു എന്തൊരു ക്രൂരന്മാരാണ് ഈ ഭാര്യയും ഭർത്താവും ഒരു പാവം മിണ്ടാപ്രാണിയുടെ പുറത്തു കയറി ഇങ്ങനെ യാത്ര ചെയ്യാൻ ഇവർക്ക് യാതൊരു മടിയുമില്ലല്ലോ കഷ്ടം ഇങ്ങനെ പോയാൽ ഈ കാളയെ ഇവർ കൊല്ലുമല്ലോ പരമശിവനും പാർവതി ദേവിയും നന്ദികേശനും തിരിച്ചു കൈലാസത്തിലെത്തി ഭഗവാൻ മന്ദഹാസത്തോടെ പറഞ്ഞു ദേവി അങ്ങ് കണ്ടില്ലേ ഈ ലോകം എന്തിലും ഏതിലും കുറ്റം കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും അത് ലോകത്തിന്റെ സ്വഭാവമാണ് നമ്മൾ നന്മ ചെയ്താലും അതിലും കുറ്റം കാണുന്ന ആളുകൾ ഉണ്ടാവും അതുകൊണ്ട് തന്നെ എന്താണ് ശരിയെന്ന് നമുക്ക് ഉത്തമ ബോധ്യമുണ്ടോ അതാണ് ചെയ്യേണ്ടത് നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റൊരാൾക്കോ മറ്റു ജീവികൾക്കോ ഉപദ്രവമോ നഷ്ടമോ ഉണ്ടാവില്ല എങ്കിൽ പിന്നെ കുറ്റപ്പെടുത്തലുകളെ ഭയപ്പെടേണ്ട കാര്യമില്ല വിമർശനങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല ചുറ്റും നിന്ന് വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവുമ്പോൾ പല മനുഷ്യരും ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിയുന്നു അങ്ങനെ പരാജയപ്പെടുകയും ചെയ്യുന്നു പക്ഷേ നന്മ ചെയ്യുന്നത് തുടരുകയാണ് വേണ്ടത് കുറ്റപ്പെടുത്തലുകളെ അവഗണിച്ച് ലക്ഷ്യത്തെ പിന്തുടരുക അതുതന്നെയാണ് ഓരോ മനുഷ്യനും ചെയ്യേണ്ടത് ഹരേ കൃഷ്ണ ഓം നമശിവായ